എല്ലാവർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നല്ല സുഖമില്ല, പനിയാണ്. എങ്കിലും ഇത് ഈ ആഴ്ചത്തെ ഇത് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാം, ഇന്ന് കുചേല ദിനമാണ്. കുചേല ദിനത്തിൽ കുചേലൻ്റെ അനുഭവം നമുക്കറിയാം. കുചേലൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്രനും പട്ടിണി പാവവുമായ ഒരാളാണ്. അദ്ദേഹം തൻ്റെ സഹൃദയനായ കൃഷ്ണനെ കാണാനായിട്ട്, ഈ തൻ്റെ സങ്കടമെല്ലാം അറിയിക്കാനായിട്ട് കൃഷ്ണനെ കാണാനായിട്ട് ദ്വാരകയിൽ ചെല്ലുന്നതും അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണവും അനുഭവവും വർണ്ണിക്കുന്ന ഒരു കവിത, ഒരു കാവ്യമാണ് കുചേലവൃത്തം. രാമപുരത്ത് വാരി എന്ന കവി ഈ ഒരു കാവ്യം കൊണ്ട് മാത്രം മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു കവിതയാണിത്. ഇത് വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ, വഞ്ചിപ്പാട്ട് ഈണത്തിൽ, നവോന്നത വൃത്തത്തിൽ എഴുതിയതാണിത്. അതായത് കാർത്തിക തിരുനാൾ മഹാരാജാവിനോടൊപ്പം വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോൾ ആ വഞ്ചിയുടെ താളത്തിനൊപ്പിച്ച് ഈ നവോന്നത വൃത്തത്തിൽ അദ്ദേഹം എഴുതിയ കവിതയാണ് ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു, നമുക്കറിയാം നമ്മുടെ പാവപ്പെട്ടവരെ നേരിട്ട് കണ്ട് സങ്കടം അറിയാനായിട്ട് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയ നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഭരണകാലത്ത് ഒരു ദരിദ്രവാസി, ഒരു പാവപ്പെട്ട ഒരാൾ ഒരു പരാതിയും കൊണ്ട് ചെന്നാലത്തെ അവസ്ഥ, എന്നാൽ നമ്മുടെ കൃഷ്ണൻ കുചേലനുമായിട്ട് ഉള്ള അവസ്ഥ, ഈ രണ്ടും ഇതും കൂടെ ഒരു കമ്പയർ ചെയ്യുകയാണ് നമ്മളിവിടെ. ഒരു കാർട്ടൂൺ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു ഒരു തീം, നമുക്കിന്ന് കിട്ടിയത് കുചേലവൃത്തം അല്ല, കുചേല ദിനമാണ് ഇന്ന്, കുചേല ദിനമാണ്. ആ കുചേല ദിനവും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്സ് ആയ നമ്മുടെ നവകേരള സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കഥ ചെയ്യുന്നത്, ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് സർവാധികാരങ്ങളോടും വാണരുളുന്ന ഏഴാം മാളികയും മുകളിൽ ഇരിക്കുന്ന കൃഷ്ണനെ കാണാനായിട്ട് ദരിദ്രനായ കുചേലൻ മറ്റേ കല്ലും മണ്ണും നിറഞ്ഞ അവൽപ്പൊതിയും കക്ഷത്തിൽ വെച്ചിട്ടുണ്ട് കൃഷ്ണന്റെ സൗദത്തിലൊക്കെ ചെല്ലുന്നു. അപ്പൊ കൃഷ്ണൻ ഏഴാം മാളിക മുകളിൽ നിന്ന് ഇത് കാണുന്നു. അപ്പൊ കൃഷ്ണനുണ്ടായ അനുഭവം, കൃഷ്ണൻ ഉണ്ടായ പ്രതികരണം, ഇതെല്ലാമാണ് നമ്മൾ ഈ കവിതയിൽ കേട്ടിട്ടുള്ളത്. നമ്മള് ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യം നമുക്കിപ്പോൾ അന്ന് ഏത് നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുമ്പോൾ കേട്ട ആ കവിതാശകലങ്ങൾ നമ്മളിപ്പോഴും മറ്റേ കാണാതെ നമ്മുടെ മനസ്സിലിരിക്കുകയാണ് കാണാപ്പാടായിട്ട്. അപ്പോൾ ആ സംഭവമാണ് നമ്മളിന്ന് കൃഷ്ണൻ്റെ ഇപ്പോഴത്തെ പുതിയ കൃഷ്ണൻ്റെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നമ്മുടെ കൃഷ്ണൻ പള്ളിമേടയിൽ ഇരിക്കുകയാണ്. കുചേലൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനകത്ത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല, നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കടക്കാം. ഇത് കുചേലനാണ്. കുചേലൻ്റെ ആ മറ്റേ കവിത നമുക്ക് എൻ്റെ കാണാപ്പാഴമായിട്ട് അറിയാം. മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗീണ മുദ്രയും മുഖരമായ പൊളിക്കൂടെയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചൊല്ലു അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടു തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടു. അപ്പം ഏഴാം മാളിക മുകളിൽ ഇരുന്ന് കൃഷ്ണൻ കാണുന്നുണ്ട് തൻ്റെ സതീർത്ഥിനെ കണ്ടിട്ട്. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ട് തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ട്.
എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു തീരെ ഞായ ചെന്താമരക്കണ്ണനുണ്ടു കരഞ്ഞിട്ടുള്ളൂ. അതായത് തൻ്റെ സദർദിനെ കണ്ടിട്ട് കൃഷ്ണൻ കരഞ്ഞുപോയി. ഈ ചേച്ചേൻ്റെ സർവ അധികാരങ്ങളോടും കൂടിയ കൃഷ്ണനെ അങ്ങനെ കരയാറില്ല. പക്ഷെ കുചേലൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് കൃഷ്ണൻ കരഞ്ഞുപോയി. അതാണ് ആ പാവപ്പെട്ടവനോടുള്ള സമീപനത്തിലുള്ള ഒരു വ്യത്യാസമാണ് അത്. അത് ഇത് ഇത് കുചേലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ പാപഭാവാദികൾ നമ്മുടെ കവി വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: പള്ളി മഞ്ചത്തീന്നു വെക്ക മുത്താനം ചെയ്തീരൂപക്ക ഉള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നേറ്റു പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്നിച്ചു നിന്നു പാരവാര കൽപ്പരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണനാച്ചി. അതായത് പള്ളിമഞ്ചത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം വിയർപ്പ് കൊണ്ടും മൂടിയ കുചേലനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് മറ്റേ കാല് വെള്ളമൊഴിച്ച് കഴുകുന്നു. ലക്ഷ്മീദേവി മറ്റേ വെഞ്ചാമരം വീശുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും സൽക്കരിക്കുകയാണ് കുചേലനെ. അതാണ് ഒരു ഭരണാധികാരിയുടെ ഒരു ലക്ഷണം. അതാണ് നമ്മളിപ്പോഴത്തെ ഭരണാധികാരിയുടെ അവസ്ഥയാണ് നമ്മളിപ്പം വരയ്ക്കുന്നത്. പനിയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ശബ്ദത്തിനും ശരീരത്തിന് പൊതുവെ ക്ഷീണവും ഒക്കെ ഉണ്ട്. അതായത് അദ്ദേഹം ഈ അക്രമങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ലെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം എല്ലാത്തിനും എല്ലാം കണ്ണടച്ച് ഇരിക്കുക. പുതിയ കാലഘട്ടത്തിലെ കുചേലനും ശ്രീകൃഷ്ണനുമാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. കേരളത്തിലെ പൊതുവെ എല്ലാ ആളുകളും ഇപ്പോൾ ഒരു ഏകദേശം കുചേലൻ്റെ മോഡലിലാണ്, കുചേലൻ്റെ അവസ്ഥയിലാണ്. കുചേലന്മാരെ ചെല്ലുമ്പോൾ നമ്മളെ അഭിനവ കൃഷ്ണൻ്റെ അവസ്ഥ ഇതാണ്. ഇന്ന് കുചേല ദിനം. കുചേല ദിനം പ്രമാണിച്ചിട്ടുള്ള ഈ കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.